ജ്യോതി കോളേജിലെ വിദ്യാർത്ഥി സംഘർഷത്തിലേക്ക് പോവുകയാണ്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിനിടെ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കോളേജിൽ ഉണ്ടാകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് നീതി കിട്ടേണ്ട രീതി അതൊന്നും ഇവര് സമ്മതിക്കുന്നില്ല. ചേട്ടാ മീറ്റിംഗ് നടത്തി, മീറ്റിംഗ് കൊണ്ട് ഒരു ഉപയോഗമില്ല. ഇവരെല്ലാരും മാനേജ്മെന്റിന്റെ സൈഡിലാ. ഇപ്പൊ പോലീസ് പറയാ ഞങ്ങളുടെ നേരെ ലാത്തി ചാർജ് എടുത്തത്, അതും കോളേജിന്റെ ഞാൻ വേണ്ടി. ഇന്നലെ എന്നെ മാനേജറുടെ റൂമിന് വലിച്ചടിച്ചോണ്ടാ പോയത്. അത്രയും വരില്ല സാറേ. ഒന്നും മീറ്റിംഗിൽ അവരൊന്നും നടക്കില്ല. മായ സിസ്റ്ററെ സസ്പെൻഡ് ചെയ്യണം, അവര് കള്ളം പറഞ്ഞു. അതുകൊണ്ട് മാത്രമല്ല ഇവിടെ നടക്കുന്ന മെന്റൽ ഹറാസ്മെന്റ് ഒന്നുമല്ല. ഇന്ന് രാവിലെ സ്റ്റുഡൻസിനെ കോളേജിൽ പൂട്ടിയിട്ടു താഴിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ മൗലികാവകാശം ബാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. അവരൊന്നും ചെയ്യുന്നില്ല. നാളെ ഇന്ന് സാറുമാര് പലരെയും വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ ഒക്കെ ഇന്റേണൽമാർ കിട്ടിയിട്ടില്ലല്ലോ ഇങ്ങോട്ട് കാണിച്ചു തരാന്ന് ഇന്ന് വിളിച്ച് പറഞ്ഞ കാര്യം സീനിയേഴ്സ് എന്നോട് പറഞ്ഞ. അതുപോലെ നാളെ എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നൊരു ഉറപ്പില്ല. പോലീസ് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ വന്നിട്ട് തന്നെ ഇവര് പറയുന്നത് കൂട്ടേ ചെയ്യുന്നുള്ളൂ. നമുക്ക് സ്റ്റുഡൻസിന്റെ വാക്കാരൊന്നും കേൾക്കുന്നില്ല. ജനപ്രതിനിധിയായ MLA ഒക്കെ വന്നിട്ട് എന്താ പറഞ്ഞു? ഇന്നലെ പറഞ്ഞു നമ്മൾ പറയുന്ന രീതി എല്ലാം അക്സെപ്റ്റ് ചെയ്തു തരാം. ഇന്നലെ ഇതല്ലായിരുന്നു കോൺഫറൻസ് ഹോൾ. ഞങ്ങൾ ആറ് പേര് സ്റ്റുഡൻസ് ഒരു ആറ് പേര് കയറിയിട്ട് ബാക്കി സ്റ്റുഡൻസ് എല്ലാവരും ചുറ്റും നിൽക്കെ ഒരു മീറ്റിംഗ് നടക്കുന്നു പറഞ്ഞു. ഇന്ന് അങ്ങനെയല്ല, ബാരിക്കേഡ് വെച്ചു, ഞങ്ങളെ പുറത്ത് നിർത്തി, അവരെ അകത്തേറ്റ്. ഞങ്ങൾ പറഞ്ഞ ഡിമാൻഡ് ഒന്നും സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ നേരെ അവര് ആക്ഷൻ എടുക്കുമെന്നാ പറയുന്നത്. ഇപ്പൊ ലാത്തി വീശി തള്ളി ഉന്തി. ശ്യാം വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, ഈ വിദ്യാർത്ഥികളുടെ സമരം ഒരു വശത്ത് തുടരുകയാണ്. അതിപ്പോൾ പോലീസുമായുള്ള കയ്യാങ്കളിയിലേക്ക് പോലും എത്തിച്ചേരാനുള്ള സാഹചര്യം പെട്ടെന്ന് എന്താണ് ഉണ്ടായത്? വിദ്യാർത്ഥികളുടെ സമരം ഒരു വശത്ത് തുടരുമ്പോൾ കട്ടപ്പുറത്ത് ഈ ശ്രദ്ധ പഠിച്ച ക്ലാസ്സിലെ ആറ് കുട്ടികളെയും അതോടൊപ്പം തന്നെ എൻ ജയരാജ്, കാഞ്ഞിരപ്പുഴ DYSP എന്നിവരും കോളേജ് അധികാരികളും ചേർന്നായിരുന്നു ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ തീരുമാനമൊന്നും ആകാതായതോടുകൂടിയാണ് ഞങ്ങൾ പാർട്ടിക്കാരുടെ കൂടെ അങ്ങോട്ട് തള്ളാനോ അടിക്കാനോ ഒന്നും പോയില്ല. ഞങ്ങൾ അവരെ ബഹുമാനിച്ച് ഞങ്ങൾ ഇവിടെ നിന്നുള്ളൂ. എന്തിനാ പിള്ളേരുടെ കൈ തയ്യുന്നേ? ഞങ്ങൾ ആരും അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യാനോ ഒന്നിനും വന്നിട്ടില്ല. ഞങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അവരെ ഇങ്ങോട്ട് വന്ന് തള്ളിയത് ഞങ്ങൾ മാന്യമായി സംസാരിക്കാൻ നോക്കിയോ? ഇവിടെ മൊത്തം ജിഹാദികളാ, ഇവിടെ മൊത്തം ജിഹാദികളാ. തട്ടുവിട്ട പെമ്പിള്ളാരിന്നെ എന്ത് ഇവിടെ മൊത്തം തട്ടാണ്? രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുടെ ആത്മഹത്യയെ തുടർന്നാണ് അമൽജ്യോതി കോളേജിലെ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ആരോപണ വിധേയരായ അധ്യാപകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന രീതിയിൽ പ്രതിഷേധമുയർന്നു. ആ ചർച്ചയിൽ പോലും തങ്ങൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകുന്നില്ല എന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ വലിയ പ്രതിഷേധവുമായി പോലീസ് ഗോബാക്ക് വിളികളുമായി എത്തുന്നത് എന്നുള്ളതാണ് വിവരങ്ങൾ. ഹോസ്റ്റൽ ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശം കുട്ടികൾക്ക് കിട്ടിയിരുന്നു. അമൽജ്യോതി കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുകയും ചെയ്തു. കോളേജ് ഹോസ്റ്റൽ ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശത്തെ വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്നില്ല.
അങ്ങനെ ഹോസ്റ്റൽ അടച്ചിടുകയാണെങ്കിൽ, വിദ്യാർത്ഥികൾ തിരിഞ്ഞു പോവുകയാണെങ്കിൽ തിരികെ കോളേജ് തുറക്കുന്ന സമയത്തേക്ക് ഇതൊരു തണുത്ത വിഷയമായി മാറുമെന്നും വിദ്യാർത്ഥികളുടെ സമരത്തെയും പ്രതിഷേധത്തെയും ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം എന്ന രീതിയിൽ മാത്രമാണ് ഇതിനെ കോളേജ് കൈകാര്യം ചെയ്യുന്നത് എന്നുമുള്ളതാണ് വിദ്യാർത്ഥികളുടെ വാദം. എന്തായാലും ശ്യാം വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, വിദ്യാർത്ഥികളുടെ ആവശ്യം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഈ യോഗത്തിലും തങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണോ അവരിപ്പോൾ പറയുന്നത്? വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടാകുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നുണ്ട്. പോലീസിനെ ഒരു തരത്തിലും തങ്ങളെ ഒഴിപ്പിക്കാനോ തങ്ങളെ പ്രതിഷേധത്തിൽ നിന്ന് പിൻവലിപ്പിക്കാനോ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ നിൽക്കുന്നത്. ഉന്നതതല യോഗത്തിലെങ്കിലും തീരുമാനമുണ്ടാകും എന്നുള്ളതായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതീക്ഷ. പക്ഷേ അത്തരത്തിലൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രകോപിതരാക്കിയിരിക്കുന്നത്. കോളേജിലെ ലാബിൽ ഉപയോഗിച്ച മൊബൈൽ ഫോൺ അധ്യാപകർ പിടിച്ചെടുത്തതിൻ്റെ പിന്നാലെ വെള്ളിയാഴ്ചയാണ് പെൺകുട്ടിയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ചതിൽ കണ്ടെത്തിയത്. ഇന്നലെ വിദ്യാർത്ഥികളും മാനേജ്മെന്റും തമ്മിൽ ചർച്ച നടന്നിരുന്നുവെങ്കിലും അതിൽ ഒരു തീരുമാനവും ഉണ്ടായിരുന്നില്ല. ചീഫ് വിപ്പും MLA-യുമായ എൻ ജയരാജിന്റെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ ഉന്നതതല യോഗം ചേരാൻ ഉള്ള സാഹചര്യം ഒരുങ്ങിയത്. പക്ഷേ അതിലും അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് സ്വീകരിക്കുന്ന നിലപാടിനെതിരെയും അവരുടെ വിമർശനം ഉയരുന്നുണ്ട്. പല കാര്യങ്ങളിൽ സാമുദായികമായി കേന്ദ്രീകരിച്ച് പോലുമുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന ആരോപണം. അതിനൊന്നും തങ്ങൾ കീഴ്പ്പെടില്ല എന്നും ഇത് രാഷ്ട്രീയമായി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതോ പാർട്ടികളുടെ കീഴിൽ പ്രവർത്തിക്കുന്നതോ ആയ ഒരു വിദ്യാലയമല്ല ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഞങ്ങളുടെ പ്രതിഷേധം ഇതെല്ലാം വളരെ ജനുവിനാണ്. സഹപാഠിക്ക് വേണ്ടിയുള്ള പ്രതിഷേധമാണ്. അവർക്ക് നീതി നേടിക്കൊടുക്കാനുള്ള ഞങ്ങളുടെ അവകാശ ബോധത്തെയാണ് പോലീസിനെ ഉപയോഗിച്ച് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ആണ് വിദ്യാർത്ഥികൾ പ്രതിഷേധം ഉന്നയിക്കുന്നത്. ഒരു പരിധിവരെ വിദ്യാർത്ഥികളെ പിന്നിലേക്ക് നയിക്കാൻ കഴിയുന്നുണ്ട് പോലീസിന്. അപ്പോഴും മുദ്രാവാക്യം ഇതിൽ മുഴക്കിക്കൊണ്ട് പോലീസ് ഗോ ബാക്ക് വിളിച്ചുകൊണ്ട് തർക്കിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ പ്രതിഷേധത്തിലേക്ക് കടന്നു വരാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഒരു ഇതുവരെ ഒരു തീരുമാനമില്ല. മെയിലിനകത്ത് തീരുമാനം അയക്കാന്ന എന്ത് പരിപാടി? മര്യാദയില്ല. രാവിലെ മുതൽ ഈ ചർച്ചയൊക്കെ നടത്തിയതിനു ശേഷവും എന്താണ് ഈ ചർച്ചയുടെ തീരുമാനം?